ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് ടിപ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ, എൻ്റെ വീട്ടിലെ ഒരു ചെടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഈ പ്ലാന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയം തോന്നുന്നുണ്ടോ? ഇത് നല്ല ഭംഗിയുള്ള നല്ല സ്പണ്ണ് പോലുള്ള ഇലകളും ഇലയ്ക്ക് നല്ല കട്ടിയാണ് കേട്ടോ. അതിൻ്റെ മുട്ടുകളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയട്ടെ, ഞാനിത് നട്ട് ഈ ചെടിയാക്കി എടുത്തത് ഒരു തൈ നട്ടിട്ടോ ഒരു സീഡ് നട്ടിട്ടോ അല്ല, ഇതിൻ്റെ ഇല നട്ടാണ് ഞാൻ പിടിപ്പിച്ചത്. അതായത് ഇല നട്ട് കഴിഞ്ഞാൽ പിടിച്ച് നല്ല ഭംഗിയുള്ള പൂവുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇനി അതിൻ്റെ ഒന്ന് പൂവൊന്ന് കാണാം. ഇത് മുട്ടുണ്ടായി നിൽക്കുന്നതാണ്. ഇനി നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. കണ്ടോ എത്ര മനോഹരമാണ്, നോക്കൂ. ആ ഇപ്പം ആദ്യം കാണിച്ചതിനേക്കാളും വലിയ ബഡായി വെക്കണം. ഒരു ചെറിയ മുട്ട കുറച്ചും കൂടെ വിരിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അത് നല്ല പൂവായിട്ട് വിരിഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾ മുമ്പിൽ കാണുന്നത്. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ഇനി ഇതിൻ്റെ വേറൊരു പ്ലാന്റിനെ കാണിക്കട്ടെ. അതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ഇല നട്ട് തന്നെ ഞാൻ പിടിപ്പിച്ചതാണ്. ഇതിലും രണ്ട് പൂവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇല നടുന്നത് വെച്ചാൽ, ഈ ഇല കണ്ടില്ലേ, ഈ ഇല നമ്മൾ അതിൻ്റെ തണ്ടോടുകൂടി പറിച്ചെടുത്തിട്ട് നമ്മൾ മറ്റൊരു ചട്ടിയിൽ ഇതുപോലെ നട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേമിക്കുവാറ അരഭാഗം താഴേക്ക്, മണ്ണിൻ്റെ താഴേക്ക് പോയിട്ടാണ് ഞാനിത് നട്ടിരിക്കുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യണം. ഈ ഇല ഇങ്ങനെ തന്നെ നിൽക്കും, കുറേ ദിവസം നിന്നാലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഈ സൈഡിൽ നിന്നാണ് ഇനി മുള വരുന്നത്. മുള വന്ന് അതൊരു ചെടിയായിട്ട് മാറുകയാണ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ചട്ടികളാണ് ഇത് മൂന്നെണ്ണം. ഓക്കെ, ഇത് മാത്രമല്ല, അതായത് ഇതിൻ്റെ സൈഡിലൊരു ഇതേ ചെറിയ മുള വന്നിട്ടുണ്ട്. അതിനെ പിരിച്ച് നട്ട് നമുക്ക് വേണമെങ്കിൽ ചെടിയാക്കി എടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇല നട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്നൊന്നും കൊണ്ടുവന്നതല്ല, അമ്മ വീട്ടിൽ നട്ട് ഉണ്ടായെന്ന് ഇല കൊണ്ടുവന്ന് അത് ഞാൻ നട്ട് പിടിപ്പിച്ചതാണ്. ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്കെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെയാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങുക. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ നഴ്സറികളിലൊന്നും ഇപ്പോൾ ഇത് കാണാറില്ല. എത്രയോ നഴ്സറികളിൽ പോകുന്നു, പക്ഷേ അവിടെയൊന്നും ഈ ടൈപ്പ് ഓഫ് പൂക്കൾ കണ്ടിട്ടില്ല. അതുപോലെ ഇതിൻ്റെ ഇതുമ്പോൾ തൊടുമ്പോൾ നമുക്ക് ഈ ഇല പോലെ തന്നെ ഇതിൻ്റെ ഇതളുകൾക്കും ഇതിൻ്റെ പെറ്റൽസിനും ഒരു സ്പണ്ണിൻ്റെ ഫീലിംഗ് ആണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക് കളറാണ് ഇൻസൈഡ് മജന്ത ഡാർക്ക്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ. അപ്പോൾ ഇൻസൈഡ് മജന്ത കളറും അതിന് ചുറ്റും ബോർഡർ പോലെ വൈറ്റ് കളറുമാണുള്ളത്. ഇനി ഇതിൻ്റെ പ്യുർ മജന്തയുണ്ട് കേട്ടോ, അതിപ്പോൾ ഇവിടെ ഇല്ല, ഇതിന് മുമ്പുണ്ടായിരുന്നു. ഈ വൈറ്റ് ബോർഡർ ഇല്ലാതെ പ്യുർ മജന്ത കളറിലുള്ള പൂവും ഇതിൻ്റെ ഉണ്ട്. വേറെ വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ തൈ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, ഏറ്റവും അടിയിലുള്ള ഒരില ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി മുന്നേ പരിചയമുള്ളവർക്ക് പേരറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കും അതൊരു നല്ല ഇൻഫർമേഷൻ ആവുമല്ലോ. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.